സ്ഥിരം ഭരണ പോലെ തന്നെ കോഴിക്കോട് തന്നെയാണ് ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. നമ്മളല്ല ഞങ്ങൾ, അങ്ങനെ നമ്മൾ എന്ന് പറയുമ്പോ അവര് നമ്മളുണ്ട്, നമ്മളുടെ കൂടെ യാത്ര ചെയ്യാനുള്ളവർ. അതാണ് ഒരു ബ്ലോഗറിന്റെ മെയിൻ ആയിട്ട് വേണ്ട സാധനം. നമ്മൾ ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മളെന്ന് പറയണം, അത് നല്ല പോയിന്റ് അല്ലേ. അപ്പൊ ഞങ്ങള് വെറുതെ, സോറി നമ്മൾ വെറുതെ, നമ്മൾ അങ്ങനെ കോഴിക്കോട് പോയി കൊണ്ടിരിക്കുകയാണ്. സോറി, പോയി കൊണ്ടിട്ടിട്ടല്ല, എന്താ പറയാ, വണ്ടി നിർത്തിയിട്ട്, വണ്ടി നിർത്തിയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട്. ഷെയ്ക്ക്, ഷെയ്ക്ക് എന്താണ് ഷെയ്ക്ക് പറഞ്ഞു? മാംഗോ പ്ലസ് പേരക്ക. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഗുവാവ, 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 ഗോവ, ഗോവ, ഗോവയാണ് കഴിക്കാൻ പോയത്. അപ്പോ എന്താ പറയാ, ഞങ്ങൾ സ്ഥിരം സ്പോട്ട് ആയിട്ടുള്ള കഫേ പാർക്ക്, സത്യത്തിൽ കഫേ പാർക്ക്, ഹോട്ട് ആൻഡ് കൂൾ, കിടക്കിയതല മലപ്പുറം. മാംഗോ മുകളില് ഗുവ, അതിന്റെ മുകളില് ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ട്, രണ്ട് ലെയർ ആയിട്ടൊക്കെ നമുക്ക് ഷെയ്ക്ക് കിട്ടും. അപ്പൊ നമുക്ക് രണ്ട് ഷെയ്ക്ക് കുടിക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഏറ്റവും സെറ്റ് ഇതാണ്, ഇവിടെ വന്ന് ഷെയ്ക്ക് കുടിക്കാറുള്ളു. അപ്പോ ഞാൻ ഇതുവരെയായിട്ട് ഇവിടുത്തത് ആർക്കും കാണിച്ചിട്ടും ഇല്ല, ഇതുവരെയായിട്ട് വീഡിയോ ഒന്നും പറഞ്ഞിട്ടും ഇല്ല. സ്ഥിരം സ്പോട്ട് ആയതുകൊണ്ട് മറന്നു പോണതാണ്, അതാണ് പ്രശ്നം. അപ്പോ ഈ മലപ്പുറം ചുറ്റുവട്ടത്തുള്ളവരൊക്കെ, ആൻഡ് ഫൈനലി ഐ ആം ഗോയിങ് ടു കട്ട് മൈ ഹെയർ, മുടി കുറിക്കാൻ പോവാണ്. അത് വെള്ള പെയിന്റ് കിട്ടിയാ മാത്രം, കളറ് കിട്ടിയാ മാത്രം മുടി. വയസ്സായി, അത് നര ഒന്ന് മറയ്ക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണിക്കുന്നത്. എന്നിട്ട് വെള്ള പെയിന്റ് അടിച്ച് നടക്കാന്ന് പറയാലോ, അതാണ് നേരെ അന്നുകൊണ്ട് ഇവിടെയൊക്കെ വെള്ള കളർ ആയിരിക്കും. അപ്പൊ നമ്മളിന്ന് ഇത് ഈ വർത്തനം കേൾക്കാൻ സൗകര്യം ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ പോണത്. അപ്പൊ നമ്മളിത് ജ്യൂസ് വാങ്ങിയിട്ട് ജ്യൂസ് കാണിച്ചു കേട്ടോ, ജ്യൂസ് വാങ്ങി ജ്യൂസ് കാണിച്ചു. അപ്പൊ നമ്മൾ, ഞങ്ങളെല്ലാം നമ്മൾ കോഴിക്കോട് പോവാണ് കേട്ടോ. നമ്മൾ പഴയ സിനിമ. അപ്പോ ഇങ്ങനെയാണ് കിട്ടുക, മുകളില് മാംഗോ, അടിയില് ഗോവ, ഇങ്ങനെയാണ് ഷെയ്ക്ക് കിട്ടുക. അപ്പൊ ഇത് ഞാൻ ആദ്യം, ഇത് കുഴപ്പമില്ല കേട്ടോ, ഞാനാണ് ടെസ്റ്റ് ചെയ്ത് മതി. അപ്പോ നമ്മള് ജ്യൂസ് പിടിക്കട്ടോ. വൈഫിന് എന്ത് കൊടുത്താലും പാവം, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാ കൊടുക്കുന്നത്. ആ, എന്നോട് ഭയങ്കര സ്നേഹമാണ്. കുറച്ചും ടെസ്റ്റ് ചെയ്യട്ടെ, വേണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യണ്ട, അത് കുടിക്കട്ടോ. ഞങ്ങളങ്ങനെ ഫോക്കസ് മാൾ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫോക്കസ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അടിപൊളി സലൂൺ ഉണ്ടെന്ന് കേട്ടു, അപ്പോൾ അങ്ങോട്ട് പോകാം. അപ്പോൾ പാർലർ വിശേഷങ്ങളിലേക്ക് കിടക്കാം, ഞങ്ങളുടെ കോലം കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ വെട്ടിയ കോലം. ഒന്ന് ബാക്ക് കാണിക്കൂ, ബാക്ക് കാണിക്കൂ. ഫുള്ള് ചെത്തിയുണ്ട്, വൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഈ കളറിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നറിയില്ല, പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇങ്ങോട്ട് നോക്കൂ. അപ്പൊ സീക്രട്ട് ഏജന്റ് അവസാനത്തെത്തി തീരുമാനമായിട്ട്. കണ്ടതൊക്കെ വെള്ളപ്പൊടി കാണിക്കുന്ന ഒരു വൃത്തിയില്ല, ഒന്ന് പോയി കുളിച്ചൂടെ. ഇതിപ്പോ അവസാനത്തെ തീരുമാനമായിട്ട് വൈറ്റടിക്കാന്ന് വിചാരിച്ചു. ഇനി ബാക്കി കോലം കണ്ടിട്ട് 10 ലക്ഷത്തിന് ഉറങ്ങ. ഫുഡ് പോലും കഴിക്കാതെ ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ നിക്കണത്. ഞാനൊന്ന് ജസ്റ്റ് കളർ ചോദിച്ചു, പക്ഷെ ഞാൻ വൈറ്റ് ഒന്നല്ല, ഞാൻ ഡീസന്റ് കളറാണ്. അപ്പോഴാണ് ഞങ്ങളെ കാണാൻ കോഴിക്കോടിലെ കേസില്ല വക്കീലായ മിസ് ശ്രീകുട്ടി തൃഷൻ കയറി വന്നത്. അപ്പോൾ ആ കാണുന്ന സൈഡിൽ നിന്നാണ് ഞങ്ങളെ ഇറങ്ങി വരുന്നത് ഫോക്കസ് മാളിൽ നിന്ന്. അപ്പോ ഇതൊന്ന് കണ്ടുകൊള്ളുക, ഞങ്ങൾ കളർ ചെയ്ത മുടി. എന്റെ ബ്രൗൺ ആണ്, ബ്രൗൺ എന്ന് അറിയാം. ആ ഇത് കണ്ടില്ലേ മുടി കളർ, ഏതാ? മഴവില്ല, മഴവില്ല, സിൽവർ ആഷ് കളറില്. സിൽവർ ആഷ്, സിൽവർ ആഷ് കാണുണ്ടോ കളർ? ഒരു ബ്ലൂയിഷ് കളറാണ് സിൽവർ ആഷ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ മുടി കെട്ടിപ്പോ ഒന്ന് അടക്കും ഒതുക്കും വന്നല്ലേ, അല്ലെങ്കിൽ എന്തെയാളക്കും. ഞാൻ വെറുതെ, ഞാന് കോഴിക്കോട് ഫോക്കസ് മാളിന്റെ അടിയില് ഒലെ വന്നൊരു കുറെ വർഷങ്ങളായല്ലോ, ഗ്രൗണ്ട് ഫ്ലോർ പണ്ട് ഫോക്കസ് മാളൊക്കെ ടൈമില്, ഫോക്കസ് മാൾ തുടങ്ങിയത് മുതൽ അവരോട് ഉണ്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി ആയിട്ടാ കളർ ചെയ്യുന്ന, സൂപ്പർ. എനിക്ക് ഹെഡ് ഡ്രസ് ചെയ്തെന്ന ആളൊക്കെ
സൂപ്പറാണ്. അടിപൊളിയായിരുന്നു. അകത്തുനിന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൈവസി പ്രശ്നം അത് നമ്മള് നോക്കിയിട്ടാണ്. കാരണം വേറെ കസ്റ്റമേഴ്സും ഒരുപാട് ലേഡീസ് സ്റ്റാഫ്സ് ഒക്കെ ഉണ്ട്. വലിയ സലൂൺ ഒന്നല്ല, അതായത് ചെറുതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാല് മുടി എന്താ പറയാ, എന്റെ ഹെയർ കട്ട് ചെയ്തു, കളറിംഗ് ചെയ്തു, അത് ഇങ്ങനെയും കളർ ചെയ്തു കേട്ടോ. അടി ഫുള്ള് ഫുള്ള് കളർ ചെയ്തു. ഒരു കളറിന്റെ ഭയങ്കര പൈസ വന്നില്ല. ഞാൻ അന്നൊരുക്കം ടോണിയന്റെ ചോദിച്ചതിന് അവര് സ്റ്റാർട്ടിങ് എട്ടാണ് പറഞ്ഞത്. ഇത് ഞങ്ങൾക്ക് മുടി വെട്ടാൻ വേണ്ടി ഒന്നും പോയത്, ഞാൻ ജസ്റ്റ് മുടി ഫ്രണ്ട് ഒന്ന് വെട്ടാൻ വേണ്ടി പോയത്. അപ്പൊ അവര് പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് ട്രിം ചെയ്യാം, സ്പിറ്റൻസ് ഒക്കെ കളയാറുണ്ടോ. അപ്പൊ ചോദിച്ചാൽ കളറ് ചെയ്യണോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് പറഞ്ഞു എന്നാ കളർ ചെയ്യാം, ഒന്ന് കളർ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് അവർ എനിക്ക് കളർ ചെയ്തു. ഞാൻ പറയും ചെയ്തു ബ്ലീച്ച് വേണ്ട, നേരിട്ട് കളർ ചെയ്താൽ മതി പറഞ്ഞു. അപ്പൊ അവർക്ക് ആരും ചെയ്തില്ലട്ടോ. ഞാൻ നമുക്ക് എനിക്ക് ക്ഷാമ മാത്രമേ തന്നെ ചെയ്തു തന്നിട്ടുള്ളൂ. അതായത് ബ്ലീച്ച് ചെയ്യാതെ കളർ ചെയ്തു. ബ്ലീച്ച് ചെയ്യണ്ടെന്നാണ് നമ്മള് പറയുന്നത് സാധാരണ. കാരണം ബ്ലീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്ത് പോകും. നമ്മള് പറയും, പക്ഷെ ഇവിടെ അത് തന്നെ ഒരു ബ്ലീച്ച് ചെയ്യാതെ തന്നെ നമുക്ക് അത് ഇത്ര കളർ വന്നിട്ടോ. ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ. യെല്ലോ കളർ ആയില്ലേ, അതൊക്കെ പോയി നല്ല പ്രോപ്പർ കളർ ആയി, സെറ്റാണ്. സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? നമ്മളിനി കോഴിക്കോട് ബീച്ചിലുണ്ടോ? ജസ്റ്റ് വെറുതെ കറങ്ങാൻ വന്ന. അത് വേണ്ടി ഞങ്ങൾ ലസാങ്കി കഴിക്കാം. ബാക്കി അവിടുന്ന് ലസാങ്കി. ഒന്നും കേൾക്കൂല, ഫുൾ കാറ്റാ. കോഴിക്കോട് ബീച്ച് മാത്രമേ കേൾക്കൂ, വേറൊന്നും കേൾക്കില്ല. സ്ഥിരം കോഴിക്കോട് തന്നെയാണ്. പക്ഷെ എന്തായാലും എന്തിങ്ങനെ കാണാൻ നല്ല രസമാണ് കോഴിക്കോട്. ഏതാ ഇതാ മുടിയൻ, മുടി മുറിച്ചാളെ ഇപ്പൊ ഡ്രസ്സും മുടിയും ഒരേ കളറായി. കല്ലുമ്മക്കായല്ലേ? എന്തില്ല, ഇതല്ലേ കല്ലുമ്മക്കായ? അയ്യോ ഇതിലൊന്നും ഇതിലൊന്നും നല്ല ഭംഗിണ്ടിട്ട് കാണേ. നമ്മളപ്പോ ബീച്ച് കണ്ടു, എന്നാലേ ശബ്ദം കിട്ടുള്ളൂ ഇതില്. ഞങ്ങള് ബീച്ച് എന്നും മിക്കവാറും എപ്പോഴും കണ്ടതാണ്. എന്നാലും പോകുമ്പോൾ നല്ല രസല്ലേ, ബീച്ച് വൈബാണ്. ഇനി ഞങ്ങള് 6th അവന്യൂല് പോയിട്ട് കുറച്ച് ഇറ്റാലിയൻ ഫുഡ് കഴിക്കണം. അതെ, ഞങ്ങൾ ഇന്ന് ഇറ്റലിക്കാരായി പോയി. അതാണ് ഇന്ന് മുടി കളർ. ഇതൊക്കെ ഇറ്റലിക്കാരെ പോലെ ഇറ്റാലിയൻ ലൈഫാണ്, ഇറ്റാലിയൻ ലൈഫാണ്. അപ്പൊ നമ്മൾ ഇന്ന അടുത്ത് 6th അവന്യൂല് പോയിട്ട് അവിടുത്തെ കാണിച്ചിരുന്നു. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഡെസ്റ്റിനേഷൻ 6th അവന്യൂ. ഇതാണ് 6th അവന്യൂ കഫേ ആൻഡ് പാറ്റിസറി. ഇറ്റാലിയൻ ഫുഡ് കഴിക്കാനൊന്നും വിചാരിച്ചു. ഇതാണ് ഫുഡ്. എന്താ സാധനത്തിന് പേരറിയോ? ഗാർലിക് ബ്രെഡും. ഇതെന്താ ഓർഡർ ചെയ്ത്? ഞങ്ങൾ ഇനി കഴിച്ചിട്ട് കഴിക്കട്ടെ. നെക്സ്റ്റ് ഫുഡ് വന്നു. നല്ല യമ്മി ആയിരുന്നല്ലേ കാണാൻ. ചൂടുണ്ടാവേ, രസണ്ടോ? ഞാൻ കഴിക്കട്ടെ. നല്ല അടിപൊളി ക്രീമി. അടിപൊളി.
പരിപാടികളൊക്കെ കഴിഞ്ഞു, പിന്നെ കഴിച്ചു, ഇനി വേറൊന്നുമില്ലല്ലേ.